രാവിലെ 6 മണി. ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ തീരം. തീരം സജീവമാവുകയാണ്. ചെറിയ പൊന്തുവള്ളങ്ങളുമായി മത്സ്യത്തൊഴിലാളികൾ തീരത്തേക്ക് എത്തിത്തുടങ്ങി. വല ഭദ്രമായി കെട്ടിവെച്ച് തുഴയുമായി ഓരോരുത്തരായി കടലിലിറങ്ങാൻ ഒരുങ്ങുകയാണ്. തിരശാന്തമായ തക്കം നോക്കി പൊന്തുവള്ളങ്ങളുമായി കടലിലേക്ക്. തിരമാലകളിൽ പൊങ്ങിയും താഴ്ന്നും പ്രാർത്ഥനകളോടെ ജീവിതം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇത് അർത്തുങ്കലിലെ മാത്രം കാഴ്ചയല്ല. ആലപ്പുഴ ജില്ലയിലെ പല തീരങ്ങളും ഇപ്പോൾ ഇങ്ങനെയാണ്. മത്സ്യലഭ്യതയിലെയും വരുമാനത്തിലെയും കുറവും യാത്രാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധി സൃഷ്ടിച്ചതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ പൊന്തുവള്ളങ്ങൾ എന്ന ആശയം രൂപപ്പെടുത്തിയത്. ആലപ്പുഴ തീരത്ത് 1200നും 1500നുമിടയിൽ പൊന്തുവള്ളങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. ദിനം പ്രതി വർദ്ധിക്കുന്ന ഇന്ധനവില മൂലം പലർക്കും പരമ്പരാഗത ബോട്ടുകളിൽ കടലിൽ പോകുന്നത് ലാഭകരമല്ല. പലപ്പോഴും ഇന്ധനത്തിന് ചെലവാകുന്ന പണം പോലും പിടിക്കുന്ന മീനിൽ നിന്ന് ലഭിക്കില്ല. അതുകൊണ്ടാണ് തെർമോക്കോൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പൊന്തുവള്ളങ്ങൾ ഉപയോഗിക്കാൻ മത്സ്യത്തൊഴിലാളികൾ നിർബന്ധിതരായത്. കടലിൽ പോയവരെ നോക്കി തീരത്തെ തൊഴിലാളികൾ കാത്തു നിൽക്കും. മീനുമായി വരുന്നവരെ കാണുമ്പോൾ തന്നെ സഹായികൾ ഓടി കടലിലേക്കിറങ്ങി വള്ളം കരക്കടുപ്പിക്കാൻ സഹായിക്കും. അതിനിടെ ചില വള്ളങ്ങൾ മറിയുന്നുണ്ട്. സഹായികൾ വള്ളങ്ങൾ വലിച്ചു കയറ്റുന്നു. വല ഭദ്രമായി കെട്ടിവച്ചിരിക്കുന്നതിനാൽ മീൻ നഷ്ടപ്പെടുമെന്ന ഭീതിയില്ല. ഇനി വലയുടെ കെട്ടഴിച്ച് മത്സ്യം വേർപെടുത്തിയെടുത്ത് തരംതിരിക്കണം. ഓഹരി തിരിഞ്ഞ് നായ്ക്കളും കാക്കകളും പരുന്തും കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രതീക്ഷ കടലമ്മയിലാണ്. തീരത്തിന്റെ മക്കളെ കടലമ്മ ഒരിക്കലും കൈവിടില്ലെന്ന ആത്മവിശ്വാസമാണ് ഇവരുടെ പ്രതീക്ഷയും കരുത്തും.